ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ഫ്രീ ഫയറിൽ വുഡ് പെക്കറിന്റെ വെപ്പൺ റോയൽ കേസ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഒരു 26 ദിവസം കഴിയാൻ നേരത്താണെങ്കിൽ ഒരു വുഡ് പെക്കറിന്റെ വെപ്പൺ റോയൽ അവസാനിക്കുകയാണ്. അപ്പോ നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന വെപ്പൺ റോയലിലെ കേസ്, അപ്പൊ നമുക്ക് അത് ഏതാണെന്ന് നോക്കാം. അപ്പോൾ വെപ്പൺ റോയലൊക്കെ നല്ല കണ്ട സ്കിൻ വരികയാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കേസ്. അപ്പൊ നമുക്ക് ഡയമണ്ടിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഗോൾഡ് കൊടുത്തിട്ട് നമുക്ക് സ്പിൻ ചെയ്യാമല്ലോ ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് നമുക്ക് ഗണ്ട സ്കിന്നുകൾ എടുക്കാൻ സാധിക്കും. ഇന്ന് സൂമ്പി സാമറേ മണ്ഡൽ വന്നല്ലോ ഫ്രണ്ട്സ്, അപ്പൊ അതിനൊക്കെ ആണെങ്കിൽ ഡയമണ്ട് വേണം. അപ്പൊ നമുക്ക് ഡയമണ്ട് ഇല്ലാത്ത പ്ലേസിലൊക്കെ ആണെങ്കിൽ നമുക്കാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് വെപ്പൺ റോയൽ ആണെങ്കിൽ നല്ല ഗണ്ട സ്കിന്നുകൾ വരും. അപ്പൊ നമുക്ക് ഏത് ഗണ്ട സ്കിൻ വരുമെന്ന് നോക്കാം. സൂമ്പി സാമറേ മണ്ഡൽ ഇന്ന് റിട്ടേൺ വന്ന പോലെ തന്നെ ബ്രേക്ക് ഡാൻസർ മണ്ഡലും റിട്ടേൺ വരുമെന്ന് അറിഞ്ഞിട്ടുണ്ട് ഗൈസ്. 100% കൺഫേം ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ബ്രേക്ക് ഡാൻസർ മണ്ഡലിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് വരാൻ പോകുന്ന ഫ്രീ റിവാർഡ്സുകൾ ഏതൊക്കെയാണ്, പിന്നെ നമുക്ക് പെയ്ഡ് ഇവന്റുകൾ എന്തൊക്കെയാണ്, സോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. പിന്നെ അതുപോലെ നെക്സ്റ്റ് ഒബി അപ്ഡേറ്റ് ഇല്ല ഗൈസ്, അതിന് നമുക്ക് ഒരുപാട് പുതിയ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ആണെങ്കിൽ അപ്ഡേറ്റുകൾ, പിന്നെ ഫ്രീ റിവാർഡ്സുകൾ, പിന്നെ വരാൻ പോകുന്ന പെയ്ഡ് ഇവന്റുകൾ, അപ്പൊ എല്ലാം ഉൾക്കൊള്ളിച്ച് ഓൾ ഇൻ വൺ വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും ഇപ്പോൾ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ മടി കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടി അമർത്തിയേക്കട്ടെ എല്ലാവരും തന്നെ, പിന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. സ്പിൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ക്യാഷ് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. പ്ലേ സ്റ്റോറിൽ പോയി സെർച്ച് ചെയ്യുക ഫ്രണ്ട്സ്, ബിഗ് സോൺ എന്ന ആപ്ലിക്കേഷൻ ആണ്. സൈനപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 50 രൂപ ബോണസ് കിട്ടും. ഡെയിലി യൂസേജിന് 14 രൂപ വരെ വിജയിക്കുന്നുണ്ട്. ആ വിജയിച്ച ഫണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിഡ്രോ ചെയ്യാൻ നേരത്തെ കറക്റ്റ് ആയിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ആദ്യമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ നേരത്തെ 100% ബോണസ് കിട്ടുന്നുണ്ട്. വേഗം തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഫ്രണ്ട്സ്. ഇതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും പിന്നെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമുക്ക് ആദ്യം നെക്സ്റ്റ് ഒബി അപ്ഡേറ്റ് ഇല്ല ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് നോക്കാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും തന്നെ ഇവിടെ ഒരു പോസ്റ്റർ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നെക്സ്റ്റ് ഒബി, അതായത് അഡ്വാൻസ് സെർവറിന്റെ പോസ്റ്റർ ആണത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അഡ്വാൻസ് സെർവർ ഓപ്പൺ ആവുന്നത് 16 ഓപ്പൺ ആവുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും ഓപ്പൺസ് 16. രജിസ്ട്രേഷൻ അഡ്വാൻസ് സെർവർ ഓപ്പൺഡ്, അതായത് ഇപ്പൊ നമുക്ക് അഡ്വാൻസ് സെർവറിന്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ എല്ലാ സെർവറിലും ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സെർവറിലും ഇപ്പോൾ അഡ്വാൻസ് സെർവറിന്റെ രജിസ്ട്രേഷൻ ഓപ്പൺ ആയിരിക്കുകയാണ്. പക്ഷേ രജിസ്ട്രേഷൻ ചെയ്തിട്ട് മാത്രം കാര്യമില്ല ഫ്രണ്ട്സ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഗെയിം ഇറങ്ങിയിട്ടില്ല, അതായത് APK വന്നിട്ടില്ല. അപ്പൊ APK വരുന്നതാണെങ്കിൽ ഓപ്പൺസ് 16. അപ്പൊ 16 ആ ഒരു ഗെയിം വരുന്നത്, അതായത് അഡ്വാൻസ് സെർവർ ഓപ്പൺ ആവുന്നത്. അത് മാത്രമല്ല, ഇന്ത്യൻ സെർവറിൽ ഇപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കില്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടതെന്ന് വെച്ചാൽ VPN വേണം നമുക്കിപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട്. അഡ്വാൻസ് സെർവറിന് APK 16 വരും ഫ്രണ്ട്സ് ഓഗസ്റ്റിന്. അപ്പൊ നമുക്ക് ആ ഒരു VPN വെച്ച് രജിസ്ട്രേഷൻ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഗെയിം കളിക്കാം, അതായത് കളിച്ചു നോക്കാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ 16 ആകുമ്പോഴേക്കും നമുക്ക് അടുത്ത അപ്ഡേറ്റ് ഇല്ല കേസ്. അതിനെക്കുറിച്ച് ഒരുപാട് ലീക്കുകളൊക്കെ വീണ്ടും ഒരുപാട് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും അതിനെക്കുറിച്ച് പറയാം. നമുക്കിനി നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന 100% ടോപ്പ് അപ്പ് ഇവന്റിനെ കുറിച്ച് നോക്കാം. ഈ ഒരു 100% ടോപ്പ് അപ്പ് ഇവന്റ് അത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഇവന്റ് ആണ് ഫ്രണ്ട്സ്. അതായത് നമുക്ക് ഡബിൾ ഡയമണ്ട് കിട്ടുന്ന ഒരു ഇവന്റ് ആണത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു ടോപ്പ് അപ്പ് ഇവന്റ് ഇല്ല കേസ്, ഡബിൾ ഡയമണ്ട് ടോപ്പ് അപ്പ് ഇവന്റ് വരുന്നത് എന്നാണെന്ന് അറിയാനൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരിക്കും. ഇപ്പോഴുള്ള ടോപ്പ് അപ്പ് ഇവന്റ് അത് നമുക്ക് 16 അവസാനിക്കും ഫ്രണ്ട്സ്. അത് കഴിയാൻ നേരത്താണ് അപ്പോൾ ഈ ഒരു ഡബിൾ ഡയമണ്ട് ടോപ്പ് അപ്പ് ഇവന്റ് ആരംഭിക്കുക. അപ്പൊ നമുക്ക് സാമ്പാ ടോപ്പ് അപ്പ് ഇവന്റ് ഇപ്പൊ ഉണ്ട് നിലവിൽ അല്ലേ. നമുക്ക് 16 ആകുമ്പോഴേക്കും ഇത് അവസാനിച്ചിട്ട് ഗെയിമിലോട്ടാണെങ്കിൽ പുതിയ ടോപ്പ് അപ്പ് ഇവന്റ് വരുന്നത് ഡബിൾ ഡയമണ്ട് ടോപ്പ് അപ്പ് ഇവന്റ് ആണ് ഫ്രണ്ട്സ് വരുന്നതാണ് ഫ്രണ്ട്സ് അറിഞ്ഞ വിവരോട്ടാ. 100% കൺഫേം ആണെന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ്. ഇവിടുത്തെ ഡാറ്റ മാനേജ്മെന്റ് ലീക്കുകളൊക്കെ തരുന്ന ഒരുപാട് സോഴ്സുകളൊക്കെ ഉണ്ട് ഗൈസ്. അവർക്ക് പറയുന്നത് 100% കൺഫേം ആണ്. അപ്പൊ നമുക്ക് 16 ഈ വരുന്ന ഓഗസ്റ്റ് 16 നമുക്ക് ഒരു ഡബിൾ ഡയമണ്ട് ടോപ്പ് അപ്പ് ഇവന്റ് വരുമെന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, വരോ ഇല്ല നോക്കാം. നിങ്ങൾ എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക, സൂമ്പി സാമറേ ബണ്ടിൽ പോലെ തന്നെ ഈ ഒരു ബണ്ടിൽ ഉള്ള ഒരു റിംഗ് ഇവന്റ് ഉണ്ട് ഗൈസ്. അതാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ടാണെങ്കിൽ കൺഫേം ആയി വരുമെന്ന് അറിഞ്ഞിട്ടുണ്ട്. ഇതിലെ ആദ്യത്തെ റിവാർഡ് അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക് ഡാൻസർ ബണ്ടിലാണ്. അപ്പോൾ ഇത് എടുക്കാനൊക്കെ ഒരുപാട് പ്ലേയേഴ്സിന് ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ബണ്ടിലുള്ള ഒരു റിംഗ് ഇവന്റ് ഒക്കെ ആയിരിക്കും ഫ്രണ്ട്സ് മിക്കവാറും നമുക്ക് വരിക. നമുക്ക് ഇതേപടി തന്നെ ആയിരിക്കില്ല ഫ്രണ്ട്സ്, കുറച്ച് മാറ്റം ഉണ്ടാവും ഈ ഒരു റിംഗ് ഇവന്റിൽ. അടുത്തത് സ്ട്രീറ്റ് തഗ് ബണ്ടിലാണ് ഫ്രണ്ട്സ്. ഇത് വളരെ റെയർ ആണ്, ഒരുപാട് പ്ലേയേഴ്സിന് എടുക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും ഫ്രണ്ട്സ്. അപ്പോൾ വളരെ ഡിമാൻഡ് ഉണ്ട് ഈ ഒരു ബണ്ടിൽ. പിന്നെ അതിൻ്റെ തന്നെ ഒരു ഫീമെയിൽ ബണ്ടിലുണ്ട്, നൈറ്റ് ബണ്ടിഡ് ബണ്ടിലുണ്ട് ഗൈസ്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ റോക്കി ഡെവിൽ ബണ്ടിലുണ്ട്. അപ്പോൾ ഇതാണ് 4 ബണ്ടിൽ. നിലവിൽ ഇപ്പോൾ പുറത്തുള്ള സർവറിൽ വന്നിട്ടുള്ള ഒരു ഇവന്റ് ആണ് ഫ്രണ്ട്സ് ഇത്. അപ്പോൾ നമുക്ക് ഇവിടെ വരാൻ നേരത്താണെങ്കിൽ ചില ബണ്ടിലൊക്കെ ഇവന്മാർ ഒഴിവാക്കിയേക്കാം, ഈ ഗെറിയനെയല്ല ഗൈസ്. അപ്പോൾ ഇന്ന സർവറിലേക്ക് വരാൻ നേരത്ത് ഇവന്മാർ ചില മാറ്റങ്ങൾ വരുത്തിയേക്കാം. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ബ്രേക്ക് ഡാൻസർ ബണ്ടിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ബ്രേക്ക് ഡാൻസർ ബണ്ടിൽ കൺഫേം ആണെന്ന് അറിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ബാക്കിയുള്ള ബണ്ടിൽസ് ഒക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൺഫേം ഡേറ്റ് എന്താണ് ബ്രോ എന്ന് ചോദിച്ചാൽ, അപ്പോൾ നമുക്ക് ഈ മാസം തന്നെ, അതായത് ഓഗസ്റ്റ് മാസം അവസാനം ഒരു 26-25 ആ ഒരു ഡേറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഈ ഒരു ഇവന്റ് വരും ഫ്രണ്ട്സ്. അത് ചിലപ്പോൾ റിംഗ് ഇവന്റ് ആയേക്കാം, അല്ലെങ്കിൽ നമുക്ക് മറ്റേ ഫെയർ ഡിവിയിൽ
ആയിരിക്കാം. അപ്പൊ എന്ത് വേണമെങ്കിലും അവർക്ക് ഏത് ഇവന്റിലൂടെ അവർക്ക് കൊണ്ടുവരാം. അപ്പൊ എനിക്ക് തോന്നുന്നത് മിക്കവാറും റിംഗിമിൽ തന്നെ ആയിരിക്കും. ഈ സൂംബി സാമ്രാമിൽ നിന്ന് വന്ന പോലെ തന്നെ ആയിരിക്കും ഫ്രണ്ട്സ് ഇതും വരിക. അപ്പൊ അവന്മാർക്ക് ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാം. ഫെയർഡിവിൽ ആണെങ്കിൽ നമുക്ക് കുറച്ച് ഡയമണ്ട് മതിയാവുമല്ലോ ഫ്രണ്ട്സ്, അതായത് 1000 ഡയമണ്ടിനൊക്കെ നമുക്ക് എല്ലാം എടുക്കാമല്ലോ. അതുകൊണ്ട് അവന്മാർക്ക് ലാഭം കുറവായിരിക്കും ഗെറീനയ്ക്ക്. അപ്പൊ അവരുടെ ലാഭം നോക്കുകയാണെങ്കിൽ ഇത് കൊണ്ടുവരേണ്ടത് റിംഗിമിലാണ് ഫ്രണ്ട്സ്. അതുകൊണ്ട് മിക്കവാറും നമുക്ക് ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് റിംഗിമിൽ തന്നെ ആയിരിക്കും കേട്ടോ. ഇവിടെ സെയിലാണെങ്കിൽ ഒരു ഫ്രീ ഇവന്റ് കാണാം ഫ്രണ്ട്സ്. അപ്പൊ ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള മിഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല എന്താ പറയാ 3 നിറത്തിലുള്ള ടോക്കൺസ് കിട്ടുന്നുണ്ട്. ഒരു മഞ്ഞ, പച്ച, ചുവപ്പ നിറത്തിലുള്ള ടോക്കൺ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഇവന്റിൽ ലഭിക്കുക മറ്റേ പൈറേറ്റ് ഫ്ലാഗ് ഇമോട്ട് ഇല്ല ഗൈസ്, അതാണ് ഇവിടെ ലഭിക്കുക. അതായത് ടോക്കൺസ് കൊടുത്തിട്ട് ക്ലെയിം ചെയ്ത് സാധിക്കുന്നത് ഈ ഒരു പൈറേറ്റ് ഫ്ലാഗ് ഇമോട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. ഇത് കാണാൻ നേരത്തെ എന്താണ് ബ്രോ, ഇത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഈ പൈറേറ്റ് ഫ്ലാഗ് ഇമോട്ട് ആണോ? അപ്പൊ പക്ഷെ നിങ്ങൾ സന്തോഷിക്കേണ്ട, കാരണം നമുക്കിത് പെർമനന്റ് അല്ല ഗൈസ്. പകരം നമുക്ക് എല്ലാവർക്കും 7 ദിവസത്തേക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്ന ഇമോട്ട് ആയിരിക്കും ഫ്രണ്ട്സ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തിനാണ് ഗെറീന 7 ദിവസത്തേക്ക് പൈറേറ്റ് ഫ്ലാഗ് ഇമോട്ട് തരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഗൈസ്? അത് എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ, അതായത് ഇതിപ്പോ കുറെ പ്ലേയേഴ്സ് ഇത് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ അവരാണെങ്കിൽ നോക്കാന്ന് അവരാണെങ്കിൽ ഈ ഒരു ഫ്ലാഗ് ഇമോട്ട് കിട്ടിട്ട് മാസ് കാണിക്കും. അത് 7 ദിവസം കഴിയാത്ത നേരത്ത് ഫ്ലാഗ് ഇമോട്ട് അവന്മാരെ തിരിച്ചെടുക്കും ഗെറീന. അപ്പോഴാണെങ്കിൽ കുറെ പ്ലേയേഴ്സിനാണെങ്കിൽ ഇത് വാങ്ങാനൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും ഗൈസ്. എന്ത് ചെയ്യും, അതായത് ഈ പൈറേറ്റ് ഫ്ലാഗ് ഇമോട്ട് പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കും. അപ്പൊ എന്നിട്ട് നമ്മളെല്ലാവരും തന്നെ എന്താ ചെയ്യുക, കുറെ പ്ലേയേഴ്സൊക്കെ തന്നെ ആ ഒരു പൈറേറ്റ് ഫ്ലാഗ് ഇമോട്ട് വാങ്ങാൻ വേണ്ടി ഡയമണ്ട് ഒക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് അവസാനം ഈ ഒരു പൈറേറ്റ് ഫ്ലാഗ് ഇമോട്ട് എടുക്കും. ഇതാണ് ഫ്രണ്ട്സ് അപ്പൊ ഗെറീനയുടെ സ്റ്റാർട്ടർജി. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു ഇവന്റ് നമ്മുടെ ഇവിടെ വരുന്നുണ്ട്, പൈറേറ്റ് ഫ്ലാഗ് ഇമോട്ട് വരുന്നുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ഈ ഒരു ഇവന്റ് വന്നതിന് ശേഷം നമുക്ക് പൈറേറ്റ് ഫ്ലാഗ് ഇമോട്ടും ഗെയിമിലേക്ക് റിട്ടേണും വരും. അപ്പൊ എന്തായാലും ഇവർക്ക് ക്യാഷ് ഉണ്ടാക്കാലോ ഗൈസ്. അപ്പൊ ഇതിന്റെ കിട്ടിയ ലീക്ക് അനുസരിച്ച് നമുക്ക് ഓഗസ്റ്റ് 18-ാം തീയതി ആകുമ്പോഴേക്കും ഈ ഒരു ഇവന്റ് ഫ്രീ റിവാർഡ് കിട്ടുന്ന ഇമോട്ട്, 7 ദിവസത്തേക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്ന ഇമോട്ട് ഇവിടെ ഗെയിമിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ് ഒരു ഇവന്റ്. സോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഗെയിമിലേക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന വെപ്പർ ലോല് ഗൈസ്. അപ്പോൾ അതിനെ കുറിച്ച് നോക്കാം. അതായത് വെപ്പർ ലോലും നമുക്ക് ഡയമണ്ട് വേണ്ട ഗൈസ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗോൾഡ് കൊടുത്തിട്ട് നമുക്ക് സ്പിൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് നല്ല ഗണ്ട സ്കിൻ ഒക്കെ കിട്ടുന്ന ഒരു റോയലാണ് വെപ്പർ റോയൽ. ഈ ഒരു വെപ്പർ റോയൽ നമുക്ക് വുഡ് പേക്കറിന്റെ അല്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് ഒരുപാട് പ്ലേസ് എടുത്തിട്ടുണ്ടാവും. നമുക്ക് 26 ദിവസം വേണം നമുക്ക് ഇത് കഴിയാനായിട്ട്. അപ്പോൾ അപ്പോഴാണ് ഗൈസ് അപ്പോൾ നമുക്ക് അടുത്തത് നെക്സ്റ്റ് വെപ്പർ റോയൽ ഇവിടെ വരിക. ഏകദേശം അപ്പോൾ നമുക്ക് എന്തായാലും ഒരു മാസമൊക്കെ അടുത്ത് വേണം ഫ്രണ്ട്സ് അപ്പോൾ ഇത് കഴിയാനായിട്ട്. അപ്പോൾ എന്തോരം ദിവസങ്ങളാണ് ഗൈസ് അപ്പോൾ നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് വരാനായിട്ട് നമുക്ക് കാത്തിരിക്കണം നമുക്ക് അടുത്ത ഒരു വെപ്പർ റോയൽ അവസാനിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സീൽ കാണാൻ സാധിക്കും ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് കിട്ടിയ സോഴ്സ് ലീക്കുകളൊക്കെ അനുസരിച്ച്, ഡാറ്റാബേസ് തന്ന സോഴ്സ് അനുസരിച്ച് ഈ ഒരു MP4 സ്കിന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു അട്രിബ്യൂട്ട്സ് കുഴപ്പമില്ല, ഡബിൾ റേഞ്ച്, സിംഗിൾ മാഗസീൻ, പിന്നെ ഇതിൻ്റെ ആണെങ്കിൽ ഫയറിംഗ് എഫക്റ്റ് ഒക്കെ ഉണ്ട് ഗൈസ്. അത് നല്ല തീയ കത്തുന്നുണ്ട് ഗൈസ് ഇതിൻ്റെ സ്കിന്നിലാണെങ്കിൽ. അപ്പോൾ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നല്ല അട്രിബ്യൂട്ട്സ് നല്ല ഫ്രണ്ട്സ്. അതായത് എന്താ, ഡാമേജ് ഒന്നുമില്ല നമുക്ക്, ഒരു സിംഗിൾ ഡാമേജ് പോലും ലഭിക്കുന്നില്ല. പകരം നമുക്കുള്ളത് ഡബിൾ റേഞ്ച് ആണ്. അപ്പോൾ നമ്മൾ ദൂരത്തുള്ള പ്ലേസിനൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ മാഗസീനൊക്കെ ഉണ്ട് അല്ലേ, സിംഗിൾ മാഗസീൻ. അപ്പോൾ പെട്ടെന്ന് റീലോഡ് ആവില്ല, ഒരുപാട് നേരം നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. സിംഗിൾ മാഗസീൻ ഉണ്ട്, പിന്നെ എത്രയാ റീലോഡ് സ്പീഡ് കുറവാണ്. അപ്പോൾ നമുക്ക് റീലോഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ, കുറച്ച് ലാഗായിരിക്കും ഈ ബുള്ളറ്റ് റീലോഡ് ആവാൻ നേരത്തെ രണ്ടാമത് ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഫ്രീ അല്ല ഗൈസ്. അതായത് ഡയമണ്ട് കൊടുത്ത് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമല്ലല്ലോ. അപ്പോൾ കാശ് കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ നഷ്ടമായിരിക്കും, പക്ഷേ നമുക്ക് ഫ്രീ ആയിട്ട് വെപ്പൺ റോയൽ കിട്ടുന്ന ഗണ്ണല്ല ഗൈസ്. അതുകൊണ്ട് കുഴപ്പമില്ല, അപ്പോൾ നമുക്ക് ഉപയോഗിക്കാം, വലിയ നമുക്ക് നഷ്ടമൊന്നുമില്ല. ദെൻ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീട്ടിൽ പറഞ്ഞ പോലെ ഈ ഒരു മോക്കോ സ്റ്റോറി ഇവന്റ് നമ്മുടെ ഗെയിമിലേക്ക് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ മനസ്സിലേക്ക് വെച്ചോളൂ. അപ്പോൾ നിങ്ങൾ ഇതിനൊന്നും മറന്നു പോലെ, അതായത് നമുക്ക് കുറച്ച് ഡയമണ്ട് മതിയാവും ഗൈസ് ഇതെടുക്കാനായിട്ട്. ആ റയൽ അനിമേഷനൊക്കെ ഒരു കാർപ്പറ്റിൻ്റെ അനിമേഷനാണിത്, റെഡ് കാർപ്പറ്റ്. അതായത് താഴേക്ക് ഇട്ടിട്ടെങ്കിൽ വിരിച്ചിട്ട് ഇങ്ങനെ ഒരാൾ നടന്നു വരും, അതാണ് ഇപ്പോൾ ഫ്രണ്ട്സ് ആ ഒരു അനിമേഷൻ. അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന മറ്റുള്ള എൻ്റെ അനിമേഷനൊക്കെ ഇല്ല ഗൈസ്, അതിന് ഡൗട്ട് ഉണ്ട് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ പലരും പല വേറെ അനിമേഷനൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക്. അപ്പോൾ നമുക്ക് ഇന്നലത്തെ വീഡിയോ ആണെങ്കിൽ ഒരു ഫെറാറി കാറിലേക്ക് ഇങ്ങനെ പറന്നു വരുന്ന ഒരു എൻ്റെ അനിമേഷൻ ആണ് ഫ്രണ്ട്സ് ആളെ കണ്ടിരുന്നത്. അപ്പോൾ ഇതിലാണെങ്കിൽ മറ്റൊരെണ്ണം അലാവുദ്ദീൻ്റെ ഒരു എൻ്റെ അനിമേഷനാണ് മറ്റൊരു ലീക്കിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഇത് അപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കൃത്യമായി വന്നേക്കാം. ഇതിൻ്റെ ഡേറ്റ് നമ്മൾ അറിഞ്ഞിട്ടില്ല ഫ്രണ്ട്സ്. അപ്പോൾ ഇത് അറിഞ്ഞാൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഗെയിമിലേക്ക് വരാൻ പോകുന്ന അപ്കമിംഗ് ഈവൻറ്റുകൾ, ഫ്രീ റിവാർഡ്സുകൾ, എല്ലാ കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോ. മൈ സൈനിങ് ഓഫ്. അപ്പോൾ വീഡിയോ ചെയ്യാൻ നേരത്തെ കറക്റ്റായിട്ട് ബാങ്കുകളിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ആദ്യമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ നേരത്ത് 100% ബോണസ് കിട്ടുന്നുണ്ട്. വേഗം തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഫ്രണ്ട്സ്. ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും പിന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും.